മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഏരൂർ നെടിയറ ചരുവിള വീട്ടിൽ ദീപു എന്ന മുപ്പത്തിയഞ്ചുകാരൻ വീട്ടിലേക്ക് ഇറങ്ങുന്നതിനിടെ ഇരുപതടിയോളം താഴ്ചയിലേക്ക് വീഴുന്നത് വീഴ്ചയിൽ നട്ടലിനടക്കം സാരമായി പരിക്കേറ്റ ദീപുവിൻ്റെ അരയ്ക്ക് താഴ്വശം ചലനമറ്റു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പുനലൂർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് ദീപു വീടിന്റെ അത്താണിയായിരുന്ന ദീപു വീണതോടെ മാതാവ് ജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം പട്ടിണി അകറ്റുന്നതും ദീപുവിന്റെ ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്തുന്നതും മാതാവ് രാധ ജോലിക്കായി പോകുമ്പോൾ രാധയുടെ മാതാവ് നൂറ്റിയഞ്ച് വയസ്സുള്ള തങ്കമ്മയാണ് ദീപുവിന്റെ കാര്യങ്ങൾ നോക്കി വന്നത് എന്നാൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കട്ടിൽ നിന്നും വീണ് രാധയുടെ മാതാവ് തങ്കമ്മയ്ക്ക് ഇടുപ്പില് തകർന്നു ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ രാധ ബുദ്ധിമുട്ടിലുമായി തിനിടയിൽ ബന്ധുവായ ഒരാൾ കിടപ്പിലായ ദീപുവിൻ്റെയും തങ്കമ്മയുടെയും പകൽ സമയ കാര്യങ്ങൾ നോക്കാൻ എത്തിയതോടെ രാധ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി എന്നാൽ കുടുംബത്തിന്റെ ദുരവസ്ഥ ഇവിടെയും തീരുന്നില്ല ഒരു മാസം മുമ്പ് ഓട്ടോറിക്ഷയിടിച്ച് കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായ രാധയും കിടപ്പിലായി ഇവിടെ മൂന്ന് വർഷമായി കിടക്കുന്ന ദീപു നടന്നു വന്ന വഴിയിൽ ഒരാട്ടാണ് ഇപ്പോൾ മൂന്ന് വർഷമായി കിടപ്പ് രോഗിയായത് ജോ ആ ദീപുവിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കിയിരുന്നത് അവരുടെ അമ്മയും വല്യമ്മയുമായിരുന്നു വല്യമ്മയ്ക്ക് നൂറ്റിയഞ്ച് വയസ്സുണ്ട് വല്യമ്മ കട്ടിൽ നിന്ന് താഴെ വീണ് ഒരു നട്ടല്ലിൻ്റെ ഇടുപ്പ് ഇടുപ്പ് ബോളിന് പൊട്ടല് വന്ന് അത് ഓപ്പറേഷന് വിധേയമായി കിടക്കുകയാണ് അവരുടെ മലവും മൂത്രവും ഒക്കെ എടുക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് അമ്മയാണ് ചെയ്തിരുന്നത് അമ്മയെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വണ്ടി ആക്സിഡൻ്റിൽ അവരുടെ നട്ട് ഇടുപ്പല്ലിന് പൊട്ടല് വരികയും അവരിപ്പോൾ വെയിറ്റിട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കിടക്കുന്ന ദീപുവിന് തുടർ ചികിത്സകൾ നൽകാനോ ഒന്നും മറ്റ് അവർക്ക് സാമ്പത്തികങ്ങൾ ഒന്നുമില്ലായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പെൻഷൻ തുക ഒഴിച്ചാൽ ബാക്കി ഈ നാട്ടിലെ സുമനസ്സുകളാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോഴും ഈ മൂന്ന് പേരുടെയും ഏക ആശ്രയം ഇവിടുത്തെ നല്ല മനസ്സുള്ള ആൾക്കാരുടെയാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം നൽകുന്നതും അവരെ ശുശ്രൂഷിക്കുന്നത് മാത്രമാണ് അവരുടെ ഈ രാധയുടെ അനുജത്തി വത്സല നിൽക്കുന്നത് ഇനി തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഈ നല്ല നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഒരു കുടുംബത്തിലെ മൂന്ന് പേരും കിടപ്പിലായതോടെ ഈ കുടുംബം ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജീവിതം തള്ളി നീക്കുന്നത് മൂവരുടെയും ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾക്കുമായി നല്ലൊരു തുക ഇപ്പോൾ ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദീപുവിനെയും കുടുംബത്തിനെയും സംരക്ഷിക്കാനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സഹായ ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഈ ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങളും വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത് മൂന്ന് തരത്തിൽപ്പെട്ട ആക്സിഡൻറ്റുകളിലിട്ട് മൂന്നുപേരും കിടപ്പ് രോഗികളായൊക്കെയാണ് അപ്പം അവരുടെ മൂന്നുപേരുടെയും ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതിന് പോലും ആരുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇതിൽ നിന്ന് പഞ്ചായത്തിന് സഹായം എന്ന രീതിയിൽ പാലിയേറ്റീവിൻ്റെ കിടപ്പുരോഗിയായിട്ടുള്ള ദ്വീപുവിനും എല്ലാ സഹായങ്ങളും എത്തുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു രണ്ടാഴ്ചക്കകത്താണ് മറ്റു രണ്ട് പേര് കൂടി ഈ അവസ്ഥയിലാകുന്നത് അപ്പോൾ സുമനസ്സുകാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവരുടെ പേരുടെ ചികിത്സയും ആഹാരവും മറ്റു എല്ലാ കാര്യങ്ങളും മുറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വാടകം അഖിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹി വിജയൻ എന്നിവരുടെ പേരിൽ ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇതിനായി പ്രത്യേക അക്കൗണ്ടും തുടങ്ങി ദീപുവിന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ അറിയുന്നവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ആക്ഷൻ കൗൺസിലും നാട്ടു ഏരൂർ